പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപവും അപ്പസ്തോലിക അനുശാസനവും അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷനായ മതബോധന പഠനക്കളരിയിൽ നമ്മൾ 938-ാമത്തെ എപ്പിസോഡാണിത്. ഈ പഠന പരമ്പരയിൽ നമ്മളെ അതിശയം കൊള്ളിക്കുന്ന രീതിയിൽ അത്ഭുതകരമായ അനുഭവത്തിലേക്ക് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് സഭയുടെ പ്രബോധനം തന്നെയായ ഓറിയന്റാലെ ലൂമൻ, കിഴക്കിൻ്റെ വെളിച്ചം എന്ന മാർപ്പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനത്തെ നമ്മൾക്ക് പഠിക്കാൻ ഇടയായതിലൂടെയാണ്. കിഴക്കിൻ്റെ വെളിച്ചം 1995 പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, അതിനു മുമ്പ് 1895 വിശുദ്ധ ലിയോ മാർപ്പാപ്പ പുറപ്പെടുവിച്ച പ്രബോധനത്തിൻ്റെ ശതാബ്ദി പ്രമാണിച്ച് എഴുതിയതാണിത്. ഇതിൽ നിന്നും നമ്മൾ വലിയ രഹസ്യങ്ങൾ പഠിക്കുന്നു. അതോടൊപ്പം ഇത് പഠിക്കാഞ്ഞതും പഠിപ്പിക്കാത്തത് കൊണ്ടാണല്ലോ ഇന്നത്തെ ഈ കുർബാന പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായതെന്ന് തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ കിഴക്കിൻ്റെ വെളിച്ചം നമ്മുടെ രൂപതയിൽ, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാളി രൂപതയിൽ ശക്തമായിട്ട് പ്രസരിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ന്യൂസ് അനുസരിച്ച് ശിരോമലബാർ സഭയുടെ ഒരു സ്പെഷ്യൽ സിനഡ് ഉടനെ വിളിച്ചു കൂട്ടും എന്നുള്ളത് മനസ്സിലായിരിക്കുന്നു. ഇതിനൊരു പരിഹാരവും ഇതിന് തീരുമാനങ്ങളുണ്ടാക്കാൻ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നും നമുക്ക് പ്രത്യേകമായിട്ട് ഈ സിനഡിന് വേണ്ടിയും ആ സിനഡിൻ്റെ തീരുമാനങ്ങളെ ദൈവത്തിൻ്റെ ദൂതായിട്ട് സ്വീകരിച്ചുകൊണ്ട് എല്ലാ വൈദികരും സന്യസ്തരും എറണാകുളം അങ്കമാലി രൂപതയിലെ നമ്മുടെ സഹോദരങ്ങളെല്ലാം സിനഡിൻ്റെ തീരുമാനത്തിനും മാർപ്പാപ്പയുടെ തീരുമാനത്തിനും സഭയോട് കീഴ്വഴക്കത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ ഈ കുർബാനയുടെ കാര്യങ്ങളെ സ്വീകരിക്കുന്നതിനും, അങ്ങനെ സഭ നിരോധിച്ചിരിക്കുന്ന ഇലിസിറ്റ് കുർബാന അർപ്പിച്ച് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയും അവർക്ക് കിട്ടേണ്ടതായ കൃപാവരത്തിൽ നിന്നും അവരെ വഞ്ചിക്കപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന ഈ അവസ്ഥ മാറി ദൈവത്തിൻ്റെ പൂർണ്ണമായ വിധേയത്വത്തിൽ ഏലിയ അർപ്പിച്ച പോലെ തീ ഇറങ്ങി വരുന്ന തരത്തിലുള്ള ബലിയർപ്പണം നടക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എല്ലാവരും അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ, അങ്ങയുടെ തിരുമനസ് ഞങ്ങളുടെ സഹോദരങ്ങളിലും ഞങ്ങളിലും എറണാകുളം രൂപതയിൽ നിറവേറണമേ. നിത്യപുരോഹിതനായ ഈശോയെ അങ്ങ് പ്രാർത്ഥിക്കണമേ, പരിശുദ്ധാത്മാവെ അങ്ങ് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെയും പ്രവചനത്തിലൂടെയും സഭയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും സഭാ മക്കൾ അവരുടെ ഹൃദയം മാംസളമാകുകയും ചെയ്യുമാറാകണമേ. അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്നേഹമുള്ളവരെയും, നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ 10-ാമത്തെ പാരഗ്രാഫിൽ ഇന്നലെ വളരെ വലിയ കണ്ടെത്തലിലാണ്. കിഴക്കിൻ്റെ വെളിച്ചം ഓറിയന്റാലെ ലൂമൻ, പാരഗ്രാഫ് 10. അതിൽ ഇന്നലെ നമ്മൾ പഠിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു. നമ്മളത് ഒന്നുകൂടി വായിച്ചിട്ട് മുന്നേറാൻ പോവുകയാണ്. ഓറിയന്റാലെ ലൂമൻ, പാരഗ്രാഫ് 10,
സബ് ഹെഡിങ് ബിറ്റ്വീൻ വേർഡ് ആൻഡ് യൂക്കറിസ്റ്റ്. എന്നാൽ അതിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നാലാം ഭാഗമാണ്. അഗാധമായ ദൈവകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും, അതാണ് കരുണാസാഗരമായ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും സന്യാസി തൻ്റെ സമ്പൂർണമായ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ചുള്ള അവബോധത്തെ പ്രഘോഷിക്കാനേ ഒരു സന്യാസിക്ക് കഴിയൂ. ആ ദാരിദ്ര്യാവസ്ഥ എന്ന് പറയുന്നത് ആത്മാവിൽ ദരിദ്രൻ, അതോടൊപ്പം ഭൗതികമായ സകലതും ഉപേക്ഷിച്ച് പൂർണ്ണ ദാരിദ്ര്യത്തിലാണ്. സ്റ്റാൻഡിംഗ് ബിഫോർ ദ അബിസ് ഓഫ് ഡിവൈൻ മെഴ്സി. അബിസ്, ആഴം, വലിയ ആഴം. ആ ആഴമായ കാരുണ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, അളവില്ലാത്ത കാരുണ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഇനി അതിൻ്റെ അടുത്തത് പാരഡോക്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം ആരംഭിക്കുകയാണ്. കൂടുതൽ ഉദാത്തമായ ഒരു രക്ഷയുടെ പേരിൽ ഇത് സഹായത്തിനു വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥയും ആഹ്ലാദത്തിൻ്റെ ഉദ്ഘോഷണവുമായി പരിണമിക്കുന്നു. കൂടുതൽ ഉദാരമായ എ ഗ്രേഷ്യസ് സാൽവേഷൻ, ഔദാര്യമായ, നമ്മുടെ യാതൊരു കഴിവുകൊണ്ടുമല്ല, ദൈവത്തിൻ്റെ ഔദാര്യമായ രക്ഷയുടെ പേരിൽ നമുക്ക് വലിയ ആഹ്ലാദവും ഉദ്ഘോഷണവുമായി പരിണമിക്കുന്നു. കാരണം തൻ്റെ, ഇനിയാണ് ഈ പറയുന്ന വാക്ക് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം, തൻ്റെ അഥവാ നമ്മുടെ നികൃഷ്ടതയുടെ അഗാധതയിൽ നിന്ന്, ഒന്ന് അഗാധമായ കാരുണ്യം, അതേസമയത്ത് നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, നമ്മൾ മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും പുതിയ മനുഷ്യരാണ് എങ്കിലും ഇപ്പോഴും നമ്മളിൽ തൻ്റെ നികൃഷ്ടതയുടെ അഗാധതയിൽ നിന്ന് ഇത്തരത്തിലുള്ള രക്ഷ അചിന്ത്യമാണ്. ഇത്രയും സൗജന്യമായ മഹത്തായ ഈ രക്ഷ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് ബലഹീനതകളും പാപകൂമ്പാരം നമ്മളിൽ കെട്ടിക്കിടക്കുന്നു. നമുക്ക് വലിയ ഒരു സംശയമാണ്, ശരിക്കും കർത്താവ് നമ്മളെ രക്ഷിച്ചുവോ, നമ്മളെ പാപങ്ങൾ ഏറ്റെടുത്തുവോ? കാരണം അതുപോലെ നികൃഷ്ടതയുടെ അഗാധതയിൽ നിന്ന് ഇത്തരത്തിലുള്ള രക്ഷ അചിന്ത്യമാണ്, അൺതിങ്കബിൾ. നമുക്കത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. ഇതിനെയാണ് ഇവിടെ പറയുന്നത് ഒരു പാരഡോക്സ്, ഒരു വിരോധാഭാസം. അപ്പോൾ ഈ വിരോധാഭാസം നമുക്കെല്ലാവർക്കും നല്ല പരിചയമാണ്. കുർബാനയിൽ വരുമ്പോൾ നമ്മൾ അവിടുത്തെ ആ വലിയ വിശുദ്ധിയും അവിടുത്തെ ആഴമായ കരുണയും ഇതെല്ലാം നമ്മൾ പ്രകീർത്തിക്കുന്നു, അത് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ അതേസമയം സത്യത്തിൽ നമ്മുടെ അവസ്ഥയിൽ ഇപ്പോഴും നിരവധി നികൃഷ്ടതകളും പാപവും നിലനിൽക്കുന്നു. ഇക്കാരണത്താലാണ് പാപപൊറുതിക്കായുള്ള യാചനകളും ദൈവമഹത്വത്തിനുള്ള സ്തുതികളും ആരാധനക്രമത്തിലെ പ്രാർത്ഥനകളിൽ ഗണ്യമായ പങ്കുവഹിക്കുന്നത്. ആരാധനക്രമത്തിലെ പ്രാർത്ഥനകളിൽ ഒരുപാട് പ്രാർത്ഥനകൾ, കർത്താവേ കരുണയായിരിക്കണമേ, കുറിയലായി സോൻ, കുറിയലായി സോൻ, കുറിയലായി സോൻ എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലണം. ഇങ്ങനെ പൗരസ്ത്യ ആരാധനക്രമത്തിൽ ഒരുപാട് പ്രാർത്ഥനകൾ, കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും അതോടൊപ്പം ദൈവമഹത്വത്തിൻ്റെ പുകഴ്ചിലുമാണ്. ദൈവമഹത്വം, സർവാധിപനാം കർത്താവേ,
നിൻതുതി ഞങ്ങൾ പാടുന്നു. കണ്ടോ, പരിപാവനനാം കർത്താവേ. അങ്ങനെ ഒരുപാട് ഗീതങ്ങൾ, പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ മഹത്വത്തിൽ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനകളാണ്. അതിന് കാരണം ഇതാണ്. അപ്പോൾ ഇത് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പ്രത്യേകം എടുത്ത് പറയുകയാണ്, എന്തുകൊണ്ടാണ് പൗലോസ്ത്യ ആരാധനക്രമത്തിൽ ഇത്രയധികം ഗാനങ്ങൾ, അതുപോലെ പാപപൊറുതിക്കായുള്ള യാചനകളും. ഇനിയാണ് ഇതിൻ്റെ കൂടുതൽ ആഴമായ ഭാഗം. അനന്തമായ ഒരു പരമ്പരയിലെ അവസാനത്തേതും, അനന്തമായ ഒരു പരമ്പരയിലെ, അല്ലോ ശ്രദ്ധിക്കണം, അനന്തമായ ഒരു പരമ്പര, അതായത് ആദ്യം മുതൽ ഇന്നും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അനന്തമായ ഒരു പരമ്പരയിലെ അവസാനത്തെയും ആരാധനക്രമ ഭാഷയിൽ നന്ദിപൂർവം വളരെ സ്തുതിക്കപ്പെടുന്നതുമായ ഈ വിരോധാഭാസത്തെക്കുറിച്ചുള്ള വിസ്മയത്തിൽ. എന്താണ് വിരോധാഭാസം? ഉദാഹരണത്തിന്, നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. ഉണ്ടോ, അവിടെ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൻ്റെ ആർജവത്വമാണ്. എന്തിനാണ്? പാപിയെ ശിക്ഷിക്കാനല്ല അവിടെ. ഇതാണ് നമ്മളിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം. ഇപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നീതി എന്നത് പാപിയെ തക്കതായ ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. അതല്ല നീതി. നീതി എന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആർജവത്വമാണ്. എന്നിട്ട് അടുത്ത പ്രാർത്ഥന ഇതാണ്, പാപികളേവരെയും മാടി വിളിച്ചവനാം അനുതാപികളാമേവർക്കും വാതിൽ തുറന്നു കൊടുത്തവനാം കരുണാനിധിയാം കർത്താവേ നിൻസവിധേയനണയുന്നു. കണ്ടോ, അപ്പോൾ ഒരു വശത്ത് ദൈവത്തിൻ്റെ കരുണാസാഗരം, ദൈവത്തിൻ്റെ പരമപരിശുദ്ധി, സൃഷ്ടാവും പരിശുദ്ധനും രക്ഷകനുമായ ദൈവം, മറുവശത്ത് നമ്മൾ സൃഷ്ടിയായ മനുഷ്യൻ, നികിഷ്ടത നിറഞ്ഞ മനുഷ്യൻ, അവനെ എന്തു ചെയ്യും? അപ്പോൾ ആരാധനാക്രമ ഭാഷയിൽ, ആരാധനക്രമത്തിൻ്റെ ഒരു ശൈലിയാണവൻ. ദൈവത്തിൻ്റെ ആ പരമപരിശുദ്ധിയെ നമ്മൾ പുകഴ്ത്തും, പ്രഖ്യാപിക്കും, ഉച്ചത്തിൽ പാടും. എന്നാൽ അതേസമയത്ത് നമ്മുടെ പരിമിതിയെക്കുറിച്ച് നമ്മൾ വിലപിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന. ചുങ്കക്കാരൻ, കർത്താവേ ദാവീദിൻ്റെ പുത്രനായ ഈശോയെ പാപിയായ എന്നിൽ കനിയണമേ എന്ന് മാറത്തടിച്ച് വിലപിക്കുന്നു. അവൻ്റെ വിലാപം കേട്ടിരുന്നു കർത്താവ്. അവൻ നീതീകരിക്കപ്പെട്ട് ഭവനത്തിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് പാരഡോക്സ്, ഈ വിരോധാഭാസത്തെക്കുറിച്ചുള്ള വിസ്മയത്തിൽ ക്രിസ്ത്യാനി മുങ്ങിപ്പോകുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് വിശ്വാസത്തിൽ ഉണ്ടാകേണ്ട ഒരു വളർച്ച. നമ്മൾ ആദ്യ കുർബാന കൈക്കൊള്ളാൻ നേരത്ത് 10 പ്രമാണങ്ങളെല്ലാം പഠിച്ചു. എന്നാൽ ക്രിസ്തുവിൻ്റെ പ്രമാണം പഠിച്ചിട്ടുണ്ടോ? ക്രിസ്തു എന്താ പറയുന്നത്? നിന്റെ പാപങ്ങളെ ഏറ്റെടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിന്റെ പാപങ്ങളെ പ്രതി എൻ്റെ ജീവൻ മോചനദ്രവ്യമായി ഞാൻ നൽകിയിരിക്കുന്നു. മോചനദ്രവ്യം നമ്മൾക്കുണ്ടാകേണ്ട
വലിയ ഒരു തിരിച്ചറിവിതാണ്. പഴയ നിയമത്തിലെ പ്രാർത്ഥനകളും പഴയ നിയമത്തിലെ നിയമങ്ങളും അതിൻ്റെ ശിക്ഷകളും പഠിച്ചാൽ മാത്രം പോരാ, അതെല്ലാത്തിനെയും മറികടന്നുകൊണ്ട് കർത്താവിൻ്റെ ദ ക്രിസ്ത്യൻ ഈസ് ഇമേഴ്സ്ഡ് ഇൻ ദ വണ്ടർ ഓഫ് ദിസ് പാരഡോക്സ്. ഈ വിരോധാഭാസത്തെക്കുറിച്ചുള്ള വിസ്മയത്തിൽ ക്രിസ്ത്യാനി മുങ്ങിപ്പോകുന്നു. നമ്മുടെ ഇത് പഴയ നിയമത്തിലെ ഏശയായാലും ജർമിയായാലും എസക്കിയലിലും എല്ലാം പ്രവചിച്ചിട്ടുള്ളതാണ്. നിന്റെ പാപം കടും ചുവപ്പാണെങ്കിലും ഞാൻ അവയെല്ലാം തൂവെള്ള പോലെ നിർമ്മലമാക്കും. അപ്പം ഈ ഒരു രഹസ്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. അതാണ് വിരോധാഭാസം എന്ന് പറയുന്നത്. അപരിമേയൻ പരിമിതിയെ അംഗീകരിക്കുന്നു. അപരിമേയൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവും പരമപരിശുദ്ധനുമായ കർത്താവ് മനുഷ്യരായ സൃഷ്ടിയെ, അവൻ മനുഷ്യൻ സൃഷ്ടിയായതുകൊണ്ട് അവന് പരിമിതിയുണ്ട്. കാറ്റക്കിസ്റ്റിൽ 2007 ഇതാണ്: ദൈവത്തിൻ്റെ മനസ്സിൽ മനുഷ്യന് നിഷ്കർഷാർത്ഥത്തിൽ നിയമപരമായ യാതൊരു യോഗ്യതയുമില്ല. ദൈവത്തിന് നമുക്കുമിടയിലുള്ള അപരിമേയമായ അസമത്വം, ഇന്നിക്വാലിറ്റി എന്തെന്നാൽ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൽ നിന്നാണ് എല്ലാം സ്വീകരിച്ചിരിക്കുന്നത്. ഇത് വലിയ ഒരു രഹസ്യമാണ്. നമ്മളും ദൈവവും തമ്മിൽ വളരെ വലിയൊരു അൺഇക്വാലിറ്റി ഉണ്ട്. എന്താണ്? ദൈവത്തിന് നമുക്കുമിടയിലുള്ള അപരിമേയമായ അസമത്വം, എന്തെന്നാൽ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൽ നിന്നാണ് നാം, സൃഷ്ടിയായ നാം എല്ലാം സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ യാതൊരു യോഗ്യതയും കൊണ്ടല്ല. അതാണ് ഇവിടെ പറയുന്നത്, അപരിമേയൻ പരിമിതിയെ അംഗീകരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ആ പാരഡോക്സിൻ്റെ ഉദാഹരണങ്ങളാണ് പിന്നെ പറയുന്നത്. ഒരു പാരഡോക്സാണ് കന്യക പ്രസവിക്കുന്നു. അതായത് ഒരു പുരുഷ സ്പർശമില്ലാതെ ഒരു സ്ത്രീ, പരിശുദ്ധ മറിയം, ദൈവത്താൽ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാവുന്നു. സൃഷ്ടാവായ ദൈവത്താൽ തന്നെ, ക്രിയേറ്റർ സ്പിരിറ്റ്, ആ സൃഷ്ടാവാം പാവനാത്മാവ് നടത്തിയ ഏറ്റവും വലിയ ഒരു പ്രവൃത്തി ദൈവപുത്രൻ മനുഷ്യനായി ജന്മം നൽകുന്നു. കന്യക പ്രസവിക്കുന്നു. ഈ കന്യക എന്തെങ്കിലും ചെയ്തിട്ടാണോ അത്? കന്യകയുടെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടാണോ അത്? അപ്പോൾ നമ്മളിൽ ദൈവം അതുപോലെ വലിയ കാര്യങ്ങൾ ചെയ്യും. അടുത്തത്, മരണം വഴി ജീവൻ തന്നെയായവൻ മരണത്തിൻ്റെ മേൽ എന്നേക്കുമായി ജയിക്കുന്നു. മരണം വഴി ആണ് പാരഡോക്സ് എന്ന് പറയുന്നത്. ദൈവം തന്നെയായവനെ അവൻ മരണം സ്വീകരിക്കുന്നു. ജീവന്റെ ഉറവിടമായ അവിടുന്ന് മരണം സ്വീകരിക്കുന്നു. എന്തിനാണ്? മരണത്തെ എന്നേക്കുമായി ജയിക്കുന്നതിനായിട്ട്. ഇത് നമ്മൾ ഇങ്ങനെ വാക്കുകളിലൂടെ ഇത് മുഴുവനും മനസ്സിലാകണമെന്നില്ല. ഇത് മുഴുവനും മനസ്സിലാകണമെന്നില്ല. അത് പരിശുദ്ധാത്മാവേ, ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന വിസ്മയനീയത,
പരിശുദ്ധാത്മാവേ എൻ്റെ ആത്മാവിൽ നിറയ്ക്കണേ. വളരെ വലിയ ഒരു വിസ്മരണീയതയാണ്. അതാണ് വിസ്മരണീയമായ ഈ ദാനത്തെ പ്രതി ഞങ്ങൾ നന്ദി പറയുന്നു എന്നെല്ലാം. നമ്മൾ കുർബാനയിൽ ഈ വിസ്മയത്തെ പുകഴ്ത്തി ഒരുപാട് പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. മരണം വഴി ജീവൻ തന്നെയായവൻ മരണത്തെ എന്നേക്കുമായി ജയിക്കുന്നു. ഇനി അടുത്തത് സ്വർഗത്തിൻ്റെ ഉയരങ്ങളിൽ പിതാവിൻ്റെ വലതു ഭാഗത്ത് ഒരു മനുഷ്യ ശരീരം ആസനസ്ഥനായിരിക്കുന്നു. കണ്ടോ, സ്വർഗം എന്നത് ത്രിത്വൈക ദൈവവുമായിട്ടുള്ള സംസർഗമാണ്. ആ ത്രിത്വൈക ദൈവത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ജനിക്കുന്നതിന് മുൻപത്തെ സ്വർഗത്തിൻ്റെ അവസ്ഥ ഒന്ന്. യേശു മനുഷ്യാവതാരം ചെയ്തു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൻ്റെ അവസ്ഥ മറ്റൊന്ന്. ആ മനുഷ്യാവതാരം ചെയ്ത യേശു മരിച്ച് ഉയർത്ത് സ്വർഗാരോഹണം ചെയ്തപ്പോൾ സ്വർഗത്തിൻ്റെ അവസ്ഥ വേറൊന്ന്. എന്താണ് അവിടെ അവസ്ഥ? മനുഷ്യൻ, യേശുവാകുന്ന മനുഷ്യൻ മനുഷ്യവംശത്തെ മുഴുവനും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന മനുഷ്യനാകുന്ന യേശു ഉയർത്തെഴുന്നേറ്റ് പുതിയ മനുഷ്യ ശരീരവുമായിട്ട് ഇതാ ത്രിത്വത്തിൽ ചെന്നിരിക്കുന്നു. ത്രിത്വത്തിൽ, സ്വർഗത്തിൽ നമ്മളെല്ലാവരും ആ മനുഷ്യ ശരീരത്തിലുണ്ട്. ആ വചനം എല്ലാവരും ഓർത്തിരിക്കണം. എന്താണ് ആ വചനം? എഫേസോസ് 2:6. യേശുക്രിസ്തുവിനോടുകൂടി അവിടെ നിന്ന് നമ്മെ ഉയർപ്പിച്ചു, സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. കണ്ടോ, CCC 638 നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. എന്തോ ഒരു വലിയ വിസ്മയമാണിതെല്ലാം. മനുഷ്യൻ സ്വർഗത്തിൽ. കത്തേനാവറയാ പഠിച്ചപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നതാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം ഭൂമിയിൽ, മനുഷ്യൻ സ്വർഗത്തിൽ. ഇനി ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇത്രയും നേരം വചനം, വചനത്തിൽ നിന്ന് ഉരുവാകുന്ന ആ വചന ശുശ്രൂഷ, വചന ശുശ്രൂഷയിൽ നിന്ന് ഉരുവാകുന്ന യാമപ്രാർത്ഥനകള്, ആരാധന ക്രമത്തിലെ ഗീതങ്ങളെല്ലാം വചനം തന്നെയാണെന്നും അതിനുശേഷം ആരാധന ക്രമത്തിലെ പ്രാർത്ഥനകളുടെ വ്യാപ്തിയാണ് ഈ പാരഗ്രാഫിൽ നമ്മൾ കേട്ടത്. എന്തുകൊണ്ടാണ് അത്രയും നീണ്ട പ്രാർത്ഥനകൾ? എന്തുകൊണ്ടാണ് ഈ സീറോ മലബാർ അല്ലെങ്കിൽ പൗരസ്ത്യ ആരാധന ക്രമത്തിൽ ഇത്രയും പ്രാർത്ഥനകൾ? ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്നതും ദൈവം തന്നെ പദ്ധതി ചെയ്തിട്ടുള്ളതുമായ, ദൈവം തന്നെ ഉറവിടമായിട്ടുള്ള വലിയ രഹസ്യങ്ങളാണത്. അത് മാറ്റാൻ പാടില്ല എന്നാണ് ഇവിടെ ഈ പ്രബോധനത്തിൻ്റെ ആദ്യം മുതൽ പറയുന്നത്. അതിനെ ചൊല്ലിയാണ് ഇപ്പോൾ എറണാകുളത്ത് പ്രധാനമായ തർക്കങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മറുപടി ഈ പ്രബോധനത്തിലുണ്ട്. ഈ പ്രബോധനത്തിൽ പറയുന്നത് ഇത് മനുഷ്യരാരും ഇടപെടാൻ പാടില്ലാത്ത സഭയുടെ പൗരാണികമായ പാരമ്പര്യമാണെന്നും ആ പാരമ്പര്യം അനുഭവിച്ചവർക്കല്ലേ അത് മനസ്സിലാവുള്ളൂ. ഏറ്റവും പ്രശ്നം ഇതാണ്, എറണാകുളത്തെ ഒരു വിഭാഗം പേര് ഇങ്ങനെ പ്രാർത്ഥന ചെല്ലുന്നത് താല്പര്യമില്ല. അപ്പോൾ പിന്നെ അവർക്കത് എങ്ങനെ മനസ്സിലാവും? ഞാനും എറണാകുളക്കാരനാണ്. എന്നാൽ എനിക്ക് ഈ പ്രാർത്ഥന ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം ശരിക്കും ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്.
ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് ഞാൻ പറയുന്നത്, ഇത് മാറ്റരുത്. ഇത് സഭയുടെ ഈ ഔദ്യോഗിക പാരമ്പര്യം ഒരിക്കലും നമ്മൾ മാറ്റരുത്. നമ്മൾ പൗരസ്ത്യ ആരാധനക്രമത്തിൻ്റെ രീതിയിൽ നിന്നും പുറത്തു പോകരുത്. അത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയ ഒരു നിധിയാണ്. ഓക്കെ, ഇനി തുടർന്നുള്ളത് വിശുദ്ധ കുർബാന. അതിലും വലിയ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരികയാണ്. അതിൻ്റെ ഉച്ചകോടി അനുഭവത്തിലേക്ക് നമ്മൾ വരികയാണ്. വിശുദ്ധ കുർബാന, ഈ പ്രാർത്ഥനാനുഭവത്തിൻ്റെ പരമകാഷ്ഠയാണ്. കണ്ടോ, വിശുദ്ധ കുർബാന ഈ പ്രാർത്ഥനാനുഭവത്തിൻ്റെ പരമകാഷ്ഠയാണ്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇത് സ്വീകരിക്കണം, കേൾക്കണം. വേർപെടുത്താനാവാത്ത വിധം വചനത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ ധ്രുവം. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വചനവും വിശുദ്ധ കുർബാനയുമാവുന്ന ഈ രണ്ട് ധ്രുവത്തിൽ തൂങ്ങിക്കിടക്കുകയാണ്. ആ വചനവും ആ വചനസംബന്ധമായ ശുശ്രൂഷയുമാണ് ഇത്രയും നേരം നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ വിസ്മയനീയതയും എന്തോരത്ഭുതകരമായ കാര്യങ്ങളാണ്. ഇതെങ്ങനെ പുസ്തകത്തിൽ എഴുതി അവതരിപ്പിക്കും എന്നുള്ളത് എനിക്ക് അറിയില്ല. എങ്ങനെ നമ്മൾ പുസ്തകം എഴുതണം? കിഴക്കിൻ്റെ വെളിച്ചം, ഒരു സൂക്ഷ്മ ദർശനം എന്ന പുസ്തകത്തിനെ എഴുതണം. അതിൽ ഇതെല്ലാം വിശദമാക്കി ഞാൻ എഴുതും. അത് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ ഇറക്കണം. അത് ഓരോ ഭവനത്തിലും ഉണ്ടാകണം. അത് ഓരോ വൈദികൻ്റെ കയ്യിലും ചെന്നെത്തണം. അത് സെമിനാരിയിലെ പാഠ്യവിഷയമാകണം. പ്രത്യേകിച്ച് കാറ്റിക്കിസം ടീച്ചേഴ്സ് എല്ലാം അത് പഠിക്കണം. അതുകൊണ്ട് അത് കൂടുതൽ വിവരമായിട്ട് അതിനകത്ത് എഴുതണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ ആ രണ്ട് ധ്രുവങ്ങളുടെ രണ്ടാമത്തെ ധ്രുവത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്താണ് രണ്ടാമത്തെ ധ്രുവം? വിശുദ്ധ കുർബാന ഈ പ്രാർത്ഥനാനുഭവത്തിൻ്റെ പരമകാഷ്ഠയാണ്. യൂക്രിസ്റ്റ് ഈസ് ദ കൾമിനേഷൻ ഓഫ് ദിസ് പ്രെയർ എക്സ്പീരിയൻസ്. ഉച്ചകോടി പരമകാഷ്ഠയാണ്. ഇനി അടുത്ത വാക്കുകൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. വേർപെടുത്താനാവാത്ത വിധം വചനത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ ധ്രുവം. അല്ലോ, വേർപെടുത്താനാവാത്ത വിധം വചനത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ ധ്രുവം. അവിടെയാണ് വചനം മാംസവും രക്തവുമായി തീരുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? വചനം മാംസവും രക്തവുമായി തീരുന്നു. നമ്മൾ ഈ സൃഷ്ടാവാം പാവനാത്മാവ് എന്നുള്ള ഗീതത്തിൽ ഒരു വരി ഇങ്ങനെയാണ്: മാംസരക്തങ്ങളെ നിന്റെ മാന്ത്രികാംഗുലിയാൽ തൊടുമ്പോൾ ജീർണതയെല്ലാം ഒളിക്കും, മണ്ണിൽ ജീവചൈതന്യം തുടിക്കും, സൃഷ്ടാവാം പാവനാത്മാവേ. അപ്പം വചനം മാംസവും രക്തമായി തീരുന്നത്, ഇത് സംഭവിക്കുന്ന സ്വർഗീയമായ ഒരനുഭവമാണ് വിശുദ്ധ കുർബാന. അവിടെയാണ് വചനം മാംസവും രക്തവുമായി തീരുന്നത്. കണ്ടോ, നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് കുറേ പഠിച്ചതാണ്. അവിടെ ഞാൻ വളരെ പ്രത്യേകമായിട്ട് പറഞ്ഞു, ആ അനാഫറ പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ എത്ര പ്രാവശ്യം പറഞ്ഞാലും അത് വീണ്ടും വീണ്ടും ഓർക്കണം. അടുത്ത പാരഗ്രാഫ് കൂടി വായിച്ചിട്ട് നമുക്കതിനെ വിവരിക്കാം. വിശുദ്ധ കുർബാനയിൽ
സഭയുടെ ആന്തരിക സ്വഭാവം വെളിപ്പെടുന്നു. അർപ്പകനും അർപ്പിതനുമായവൻ്റെ ദാനത്തെ ആഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരുടെ സമൂഹമാണ് ഈ സഭ. വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കെടുക്കുക വഴി അവർ മിശിഹായുടെ ചാർച്ചക്കാരായിത്തീരുന്നു. 28 പറയുന്നത്, നിക്കോളാസ് കാബാസിലിസ് ലൈഫ് ഇൻ ക്രൈസ്റ്റ്, സിറിൽ ഓഫ് അലക്സാൻഡ്രിയ, അതുപോലെ സെയിന്റ് ജോൺ ക്രിസോസ്റ്റോ, ഇവരുടെ എല്ലാം പ്രബോധനങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. എല്ലാം അവസാനം സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കെടുക്കുക വഴി നമ്മൾ മിശിഹായുടെ ചാർച്ചക്കാരായിത്തീരുന്നു, സഹോദരി സഹോദരന്മാരായിത്തീരുന്നു. മിശിഹായിൽ മനുഷ്യത്വവും ദൈവത്വവും തമ്മിലുള്ള അവിഭാജ്യമായ ബന്ധം വഴി ദൈവീകരണത്തിൻ്റെ മുൻകൂട്ടിയുള്ള അനുഭവമാണിത്. മിശിഹായിൽ മനുഷ്യത്വവും ദൈവത്വവും തമ്മിലുള്ള അവിഭാജ്യമായ ബന്ധം വഴി ദൈവീകരണത്തിൻ്റെ ദൈവീകരണത്തിൻ്റെ മുൻകൂട്ടിയുള്ള അനുഭവമാണിത്. ഈ പാരഗ്രാഫ് മുഴുവനും വായിക്കാന്, മനുഷ്യർക്കും വസ്തുക്കൾക്കും മെറ്റീരിയൽ മാറ്റർ, അപ്പം വീഞ്ഞ് വെള്ളം, ഈ മാറ്റർ മനുഷ്യർക്കും വസ്തുക്കൾക്കും സ്വർഗീയ ജെറുസലേമുമായുള്ള ബന്ധത്തിൻ്റെ മുൻ അനുഭവമാണ് വിശുദ്ധ കുർബാന. സ്വർഗീയ ജെറുസലേം, അതായത് ഈശോയുടെ വീണ്ടും വരവിൽ സകലതും പുതിയ സൃഷ്ടിയാകുന്ന ആ ചിതറിയൊരിസ്രയേൽ ജനതയെ പണിയുന്ന ഓർസ്ലേം നഗരി, ആ ഓർസ്ലേം എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഇപ്പോഴുള്ള ജെറുസലേം അല്ല, അത് വരാനിരിക്കുന്ന ആ ജെറുസലേമാണ്. അതുകൊണ്ടാണ് മോദം കലർന്നു നിന്നെ ഉൾക്കൊണ്ട നിന്റെ ദാസരിൽ ലോകാവസാന നാളിൽ ആകാശമാറിൽ നിന്റെ ആരമ്യ കാന്തി കാണിനും. പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയ ഓസ്ലേ നഗരത്തിൽ മാലാകാമാരുത്തുവലം ഭാഗം ഞങ്ങൾ കരുളട്ടെ. അത് CCC 1042 മുതലുള്ള ഭാഗങ്ങളിലാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിപ്പിക്കുന്നത്. അങ്ങനെ മനുഷ്യർക്കും വസ്തുക്കൾക്കും നമ്മൾ ഈ പ്രബോധനത്തിലൂടെ നമുക്ക് കിട്ടിയ വലിയ ഒരു കാര്യം, മനുഷ്യർ മാത്രമല്ല രൂപാന്തരീകരിക്കപ്പെടുന്നത്, വസ്തുക്കളും സൃഷ്ടിപ്രപഞ്ചം മുഴുവനും രൂപാന്തരീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. എസ്കറ്റോളജി എന്തോ ഒരു വലിയ, അതാണ് അംബരമന വരദം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. കാരണം ഈ സൃഷ്ടിപ്രപഞ്ചം മുഴുവനും ഈ കുർബാനയിലൂടെ പടിപടിയായി രൂപാന്തരീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സൃഷ്ടിപ്രപഞ്ചത്തിൻ്റെ ഭാഗമായ, അതിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമായ മനുഷ്യനും അതോടൊപ്പം വസ്തുക്കൾക്ക്, ഇവിടെ എഴുതിയേക്കുന്നുണ്ട് വസ്തുക്കൾക്ക്, മനുഷ്യർക്കും വസ്തുക്കൾക്കും സ്വർഗീയ ജെറുസലേമുമായുള്ള ബന്ധത്തിൻ്റെ മുൻ അനുഭവമാണ് വിശുദ്ധ കുർബാന.
അങ്ങനെ അതിൻ്റെ യുഗാന്ത്യോന്മുഖ സ്വഭാവം, എസ്കറ്റോളജിക്കൽ ക്യാരക്ടർ, യുഗാന്ത്യപരമായ സ്വഭാവം പൂർണ്ണമായി വെളിപ്പെടുന്നു. ഈ പ്രതീക്ഷയുടെ ജീവിക്കുന്ന അടയാളമെന്ന നിലയിൽ സന്യാസി സഭയുടെ പ്രാർത്ഥന ലിറ്റർജിയിൽ തുടരുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. അതാണ് അപ്പോൾ സന്യാസി സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകൾ ഈ ബോധ്യത്തോടെ ലിറ്റർജിയിൽ തുടരുകയും ആരാധനാക്രമത്തിൽ തുടരുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. മാറാനാഥ, കർത്താവേ വന്നാലും എന്ന് ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ട് മണവാളന്റെ പ്രത്യാഗമനത്തിനായി കേഴുന്ന മണവാട്ടിയായ സഭയുടെ പ്രാർത്ഥന വാക്കുകളിൽ മാത്രമല്ല ജീവിതത്തിൽ ഉടനീളം സന്യാസി അന്വർത്ഥമാക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ ഇപ്പോൾ ഇവിടെ നിർത്താം. ഈ കുർബാനയെക്കുറിച്ചുള്ള ഭാഗം കുറേയും കൂടി നമുക്ക് വിശദമാക്കാം നാളെ. അത് വിശദമാകുമ്പോൾ കാറ്റഗീസത്തിൽ നിന്ന് കുറച്ചും കൂടി ചേർത്തിട്ട് വിശദമാക്കുമ്പോഴാണ് ഇതിൻ്റെ വിശാലത മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ കേട്ട കാര്യങ്ങളെല്ലാം നമ്മൾ വീണ്ടും ചിന്തിക്കണം, അതിനെ പ്രതി നന്ദി പറയണം. വിശുദ്ധ കുർബാനയിൽ അത് അനുഭവമാക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് നിങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ അനുഭവമാകുകയും പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ ഈ അവസ്ഥയ്ക്ക് വേണ്ടി കൂടുതൽ ആഴമായി പ്രാർത്ഥിക്കുകയും ചെയ്യണം. വരുവിൽ നമുക്കൊന്നുകൂടി സ്തുതിച്ച് നന്ദി പറയാം. ദൈവമേ, ഈ പ്രബോധനങ്ങളെപ്പറ്റി നന്ദി പറയുന്നു. കർത്താവേ, ഈ വെളിച്ചം ഞങ്ങൾക്ക് കിട്ടിയതും ഇതിലൂടെ ഞങ്ങളുടെ ആത്മാവിനും നമ്മുടെ ജീവിതത്തിലുള്ള വലിയ കണ്ടെത്തലും സഭ മുഴുവനിലും വലിയ പ്രകാശം പരത്തുന്നുണ്ട് എന്നതിന് ഭയങ്കര ബോധ്യമാണ്, വലിയ കോൺഫിഡൻസ് ആണ്. എനിക്കറിയാം നിങ്ങളിൽ പലരും എനിക്ക് ഷെയർ ചെയ്തിരുന്നു. അതിന് നന്ദി പറയുന്നു. പ്രൈസ് ദ ലോർഡ്. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.